नमस्कार ഞങ്ങളിപ്പോള്ളത് ഇന്ത്യയുടെ പുണ്യനഗരമായ ഹരിദ്വാറിലാണ് ഉള്ളത് ട്ടോ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് നമ്മൾ ഇപ്പോള്ളത് അതെ നമുക്ക് തൊട്ട് മുന്നിൽ കാണാം ഒഴുകി പോകുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദി അതെ ഗംഗാ നദി അതിനെ തൊട്ട് മുന്നിലായിട്ട് ഒരു പാലൊക്കെ കാണാം നമുക്ക് ആ പാലം കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിദ്വാറിന്റെ കുറച്ച് കാഴ്ചകളായിരിക്കും അല്ലേ കുറച്ച് കാഴ്ചകളെ ഏകദേശം ഇപ്പോ സമയം 5 മണി 5 മണി ആയതോടെ അടുത്തു 5 മണി മുതൽ ഏകദേശം ഒരു 8 മണി വരെ നമുക്ക് നമുക്ക് ഹരിദ്വാറിന്റെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്ക് പോവാം ഈ നദിന്റെ ഒഴുക്ക് നിങ്ങൾ ഒന്ന് നോക്കരുതാ എന്ത് ശക്തിയിലാ ഒഴുകുന്നല്ലേ നല്ല ശക്തിയിൽ നല്ല വെള്ളമുണ്ട് ആ അതിലെങ്ങാനും പെട്ട് പോയാ നദി ഇല്ല അങ്ങനെ കുളിക്കുന്നതിന് ഒരു പരിമിതികളുണ്ട് അങ്ങനെ സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതൊന്നും മാത്രം അവർ കുളിക്കുന്നുള്ളൂ നമ്മളുണ്ടല്ലോ നമ്മൾ ഒരുപാട് ഇപ്പൊ നടന്ന് ഇന്ന ഈ ഒരു ഭാഗത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട് 2 കിലോമീറ്ററിന്റെ അടുത്ത് നടക്കാനുണ്ട് ഒരുപാട് കുളിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഗംഗാ നദിക്ക് ചുറ്റും തന്നെ അതെ അതെ ഒരു പിടി കിട്ടുന്നില്ല ആ നൈറ്റ് നല്ലൊരു വ്യൂ ആയിരിക്കും അല്ലേ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നല്ല ഒരു ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ ആയിരിക്കും സൂര്യൻ അസ്തമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണല്ലോ ഇവിടെ അതെ കുറഞ്ഞാലേ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ആരതി കാണണമെങ്കിൽ നല്ലൊരു സ്ഥലത്ത് ഇരിക്കും വേണം 6 മണി ആവും തോന്നുന്നു കേട്ടോ 6 മണി നല്ല തിരക്കാണ് ഇപ്പൊ ഇവിടെ സന്ധ്യാസമയം നമ്മള് വിളക്ക് വെക്കുന്ന സമയത്തായിരിക്കും ആരതി ആവാനാണ് സാധ്യത നല്ല തിരക്കുണ്ട് പിന്നെ ഞായറാഴ്ച ദിവസം കൂടിയാണ് നിന്ന് പിന്നെ മനു ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യമായ ഒരു 7 സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഹരിദ്വാർ ഹരിദ്വാർ നമ്മൾ വീഡിയോ എടുത്തത് ആ ഭാഗത്താണ് അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് കയറി ഒരു പാലത്തിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ശക്തിയായി ഒഴുകുന്ന ഗംഗാ നദി കാണാം മനു എന്ത് ഒഴുക്കടാ അല്ല അതിൽ വീണാ പിന്നെ അങ്ങ് വേറെ എവിടെയെങ്കിലും പോയി നമ്മൾ നിന്നോളൂ ആ ഈ ആ ഈ ഗംഗാ നദി ഉത്ഭവിച്ച് നമ്മുടെ ഈ ഗംഗാ നദി ഉത്ഭവിച്ച് ഏകദേശം 255 കിലോമീറ്റർ ഒഴുകി വന്ന എത്തുന്ന ഈ ഒരു ഭാഗമാണ് ഹരിദ്വാർ മല നല്ല ഫ്രഷ് വെള്ളം ഇത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നത് 253 കിലോമീറ്റർ ഒഴുകിയ ശേഷമാണ് ഹരിദ്വാറിൽ എത്തുന്നത് അത് എല്ലാ തീർത്ഥാടന കേന്ദ്രത്തിലും ഫ്രഷായ സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് മനു നമുക്കിതിന്റെ മറ്റേ ആ വലത് ഭാഗത്തൊന്ന് പോണ്ടേ അവിടെ പോയിരിക്കാം നമുക്ക് ആ ഭാഗത്ത് ആ കാണുന്ന ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഹോട്ടലുകളാണ് കൂടുതലും കേട്ടോ ഒരുപാട് നമ്മൾ നടന്നു വന്ന വഴി ആ ഭാഗത്താണ് കേട്ടോ ഇപ്പം നമ്മുടെ ഗംഗാ നദിയുടെ ഇപ്പുറത്തെ വശത്തെത്തി ഇടതു ഭാഗത്തെത്തി വലതു വശത്താണ് നമ്മളിപ്പോൾ വന്നത് രണ്ട് ഭാഗത്ത് നമുക്ക് ആരതി കാണാൻ വേണ്ടി പറ്റും മനു ഇവിടുത്തെ തിരക്കുണ്ടോ ഈ ഭാഗത്തുനിന്ന് കണ്ടാ പോരെ നദി ഇവിടെ ഭയങ്കര തിരക്കാണ് ക്യാമറ പോകില്ല ഞാൻ നോക്കുന്നുണ്ട് ഇതിന്റെ ചെറിയൊരു കന്നാസ് പോലത്തെ സംഭവമില്ല അത് ഗംഗാജലം കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഗംഗാജലം ഇത് നമ്മുടെ ഗംഗ എന്ന് പറഞ്ഞ പവിത്രമായ ഒരു നദിയാണല്ലോ അപ്പൊ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ജലം കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് പുഷ്പങ്ങളൊക്കെ ആരതിക്ക് വേണ്ടി തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഗംഗാ നദിയുടെ തീരത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായ ഹരിദ്വാറിന് പുറമെ വാരണാസി കാശി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു 20 കിലോമീറ്റർ പോലെ നമ്മുടെ ഋഷികേശം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്ത് തന്നെയാണ് അപ്പം എന്തു പറയാം ദിവസം തന്നെ വർഷത്തോറും തന്നെ 100,000 കണക്കിന് തീർത്ഥാടകർ വരുന്ന ഒരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഹരിദ്വാർ ഈ ഒരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഉണ്ടല്ലോ മനു നമ്മൾ ഈ ആരതിക്ക് സമയം നടക്കുന്ന സമയം ഏകദേശം 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ ഇവിടെ ആരതി എന്ന് പറഞ്ഞാൽ ആരതിയാണ് നമ്മുടെ ഹരിദ്വാർ ആരതിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയാം അത് ഞാനിതുവരെ കേട്ട പരിചയം മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ നമ്മുടെ ദീപം നമ്മുടെ നദിയിൽ ഒഴുക്കി വിടുന്നതാണെന്നാണ് അല്ല മനു അതായിരിക്കും ഒഴുക്കി വിടലില്ലേ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഒരു നദീന്റെ തീരത്ത് തന്നെ അത് അതെ അതെ അപ്പം ഇവിടെ പാലക്ക് കടക്കേണ്ട പാലൊക്കെ ഉണ്ട് നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒന്ന് പോയാലോ പിന്നെ അതിന്റെ മുകളിലേക്ക് പോയിട്ട് വരാം ഇതുവഴി നടന്നു പോവാം ഏത് വഴി വേണമെങ്കിലും പോവാ ഇതാണ് കേട്ടോ ഒരുപാട് മെയിനൊരു ഭാഗം ഹരിദ്വാറിന്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ഇത് വെള്ളം ഒഴുകുന്ന ശക്തി വീണ്ടും പറയുന്നു നല്ല ശക്തിയിൽ തന്നെ വെള്ളം ഒഴുകുന്നു കേട്ടോ നമ്മുടെ മന്ദിര് ആ ഭാഗത്താണ് അതെ ആ ഭാഗത്ത് ആ ഫ്രണ്ട് കാണുന്ന ഭാഗത്താണ് നമ്മുടെ മന്ദിര് വരുന്നത് കേട്ടോ ഈ ഗംഗ ഉണ്ടല്ലോ ഇതിലൂടെ ഒഴുകുന്നുണ്ട് അങ്ങ് അതിലൂടെ ഒഴുകുന്നുണ്ട് ഈ പ്രളയൊക്കെ വന്നു കഴിഞ്ഞ സമയത്തുണ്ടല്ലോ
ഈയൊരു ഭാഗമില്ലേ ഇപ്പോ ഇരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്ന ഭാഗമില്ലേ അതൊക്കെ മൊത്തം മുങ്ങൂല നദി മുങ്ങുമായിരിക്കുന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഈ നടുക്ക് ഈ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമില്ലേ ഈ നദിയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് അതെ 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 ഇത് സൈഡിലെ കൂടി അല്ല പ്രളയം നമ്മുടെ ക്ഷേത്രം ഇല്ല ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം കയറുമല്ലോ ഉത്തരാഖണ്ഡിൽ പ്രളയം വരുന്ന സമയത്ത് ഹരിദ്വാർ ഋഷികേശ് ഒക്കെ നല്ല വെള്ളം കയറുകയാണ് പ്രളയം നല്ലോണം ബാധിച്ച പിന്നെ ഹരിദ്വാറും ഋഷികേശ് ഉരുൾപൊട്ടലിന് പേര് കേട്ട സംസ്ഥാനമാണല്ലേ ഉത്തരാഖണ്ഡ് മഴക്കാലത്ത് നല്ല തിരക്കായിട്ടോ നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ല മുഴുവൻ ആൾക്കാരായി എവിടെ ഇരിക്കുന്നൊരു പിടുത്തുമില്ല ഗംഗാരതി ഏകദേശം തുടങ്ങാനായിട്ടോ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നൊന്നുമില്ല അല്ലേ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഇടിച്ചിട്ട് വേറെ സ്ഥലത്ത് ആ മനു അങ്ങ് അവിടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടൽ ആർതി ദർശൻ അവിടെ നല്ല വ്യൂ കിട്ടും നമുക്ക് കാണാൻ പറ്റില്ല ഈ സ്ക്രീനിൽ നോക്കിയിട്ടാലും കാണാം അത്രയും തിരക്കാണ് കേട്ടോ ഇരിക്കുന്ന അവിടെ നിന്ന് വരാൻ പറ്റില്ലടാ അവിടെ നിന്ന് കാണാൻ പറ്റില്ല നല്ല തിരക്ക് ആശ്വാസല്ലേ ഗംഗാരതി കഴിഞ്ഞു ഗംഗാരതി കഴിഞ്ഞു കേട്ടോ പിന്നെ ദീപങ്ങൾ ഇങ്ങനെ നദിയിൽ ഒഴുക്കി വിടുന്നുണ്ട് അതെ 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 അപ്പുറത്ത് ഇപ്പുറത്ത് തിരക്ക് തിരക്കാണ് കേട്ടോ പാലത്തിലേക്ക് തുറന്നു വിടുന്നു അതിന്റെ മുകളിലോട്ട് പോകണം പക്ഷെ ഇപ്പൊ അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും തിരക്കാണ് അവിടെ ആ ഇവിടുന്ന് ഇറങ്ങണം അത്രയും തിരക്കാണ് കേട്ടോ നമ്മളങ്ങ് അവിടെയാണ് കേട്ടോ നേരത്തെ നിന്നത് അങ്ങ് അവിടെ നിന്നിട്ടാ ഇത്രയും തിരക്കാണ് ഇവിടെ നമ്മളിവിടെ നിന്ന് വിടവറിയാണ് കേട്ടോ നമുക്ക് പോവാലോ നദി എന്നാല് പോവാ രണ്ടു വശത്തെ തിരക്ക് നോക്കിയാൽ ഇവിടെ ദീപങ്ങളൊക്കെ നദിയിലൂടെ പോകുന്നുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അല്ലേ ഹരിദ്വാർ വരണം അല്ലേ അപ്പൊ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങി പോട്ടോ ഇവിടുന്ന്
ക്ഷേത്രഭാഗത്തിന്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങിട്ടോ ഇനിയിപ്പോ നേരെ ഒരു ഭക്ഷണം കഴിക്കണം കേട്ടോ നവി. സ്ട്രീറ്റ് നോക്കിയതാ, ഇതാണ് സ്ട്രീറ്റ് ഇട്ടാ. ഇതുപോലെ കടകളുണ്ട്, രണ്ട് സൈഡിലും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക്. അതെ, നമ്മള് ഫുഡ് കഴിച്ചു കേട്ടാ, ബട്ടർ റൊട്ടിയും ബട്ടർ പനീർ മസാല കേട്ടാ, വെജിറ്റേറിയൻ മാത്രമേ കിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മള് താമസിക്കുന്ന ആ റൂമിന്റെ അടുത്തേക്ക് പോയി. ഇവിടുത്തെ വണ്ടികളാണ്, ആ ഇതാണ് ഈ ടൈപ്പ് വണ്ടിയാണ്. നമ്മളിനിയിപ്പോ നമ്മള് നിൽക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിന്റെ അവിടെയുള്ള റൂമിലോട്ട് പോവാണ് കേട്ടോ. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, 500 മീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് കേട്ടാ. ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. മലയാളിയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇതാണ് കേട്ടോ ശ്രീ അയ്യപ്പ ടെമ്പിൾ എന്നൊക്കെ എഴുതിയിട്ടിതാ, അയ്യപ്പ ടെമ്പിൾ. നമ്മുടെ ഉത്തരാഖണ്ഡിൽ അയ്യപ്പൻ്റെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അയ്യപ്പൻ്റെ അമ്പലം. ഇതിലൂടെയാണ് കേട്ടോ നമുക്ക് കയറേണ്ടത്. തിരക്ക് കാരണം ഇതിലൂടെയാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. നമ്മള് ഹരിദ്വാറിലെ അടുത്ത റൂമിലെത്തി. മലയാളികളുടേതാണല്ലോടാ ഇത്. ഇത് മലയാളികളാണ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. നമ്മുടെ പയ്യന്നൂർ സ്വദേശിയാണ് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പൂജാരി. എന്നാ ഞാനുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനില് നമ്പർ കൊടുക്കാം, അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നിങ്ങൾ ഈ ഹരിദ്വാറിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ചീപ്പ് റേറ്റ് ആണ് ഇവിടുത്തെ റൂം. റൂമിന്റെ എമൗണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം പൈസ ഇതുവരെ വാങ്ങിച്ചില്ല. ചെറിയ പൈസ ഉണ്ടാവും, പൈസ ഉണ്ടാവും, അത് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മള് നല്ല രീതിയിൽ തന്നെ ആരതി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നമ്മള് പിന്നെ തിരക്കായോണ്ട് പിന്നെ ഇന്ന് ശരിക്കും നിങ്ങൾ ഞായറാഴ്ച ദിവസം ചൂസ് ചെയ്ത് വരരുത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആ യോഗനഗരി ഋഷിയേഷ് വേണ്ടി ഞായറാഴ്ച ഇവിടെ എത്തുള്ളൂ. അതുകൊണ്ട് പിന്നൊന്നും പറയാൻ പറ്റില്ല. ഞായറാഴ്ച സ്ട്രീറ്റിലൂടെ നമ്മൾ നടന്നു വന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെയൊക്കെ മൊത്തം വെജിറ്റബിൾ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കുറച്ച് വീഡിയോസ് ഉത്തരാടനം തന്നെ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റം കണ്ടുകൊണ്ടിരിക്കാം. ബൈ.